ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇവിടെ സമയം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ആക്ച്വലി ഉറങ്ങാൻ വേണ്ടി കിടന്നു, പക്ഷെ അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം നാളെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അതായത് കുറേ നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ എന്ന് പറയുന്നില്ല, മമ്മിയുടെ ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിരുന്നു, ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ കാർ എടുക്കണം, കാറെന്നല്ല ഈ ഒരു പെർട്ടിക്കുലർ വണ്ടി എടുക്കണം നാളെ. അങ്ങനെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം അത് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. മമ്മിയുടെ ഡ്രീം വണ്ടിയായ റാം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത് ട്രക്കാണ്. ആ ട്രക്ക് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം അത് വലിയൊരു ബിഗ് ഡീലാണ്, ഭയങ്കര സന്തോഷമുണ്ട്. വി ആർ സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ഇങ്ങനെ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചതിൽ. അപ്പോൾ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴേ ഇൻട്രോ എടുത്ത് വെക്കുന്നത്, നാളെ വെളുപ്പിന് 4 മണിയൊക്കെ ഞങ്ങൾ എഴുന്നേറ്റ് ഇവിടുന്ന് ബാരി എന്ന് പറഞ്ഞൊരു പ്ലേസിൽ പോകും. അത് ഇവിടെ നിന്ന് ഒരു 6-7 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് പോകുന്നത് കൊണ്ട് ഞാൻ അപ്പോഴൊന്നും ആകെ ഉറക്കത്തിലായിരിക്കും, ഇങ്ങനെ എഴുന്നേറ്റ് വണ്ടിയിൽ പോയി ഇരുന്ന് ഉറങ്ങാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ വ്ളോഗ് എടുക്കില്ലായിരിക്കും, പിന്നെ ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടിയൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ വ്ളോഗ് എടുക്കും. അപ്പോൾ ഇൻട്രോ ഞാൻ ഇപ്പോഴേ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കപ്പോൾ ആ കാറ് നാളെ എടുക്കാം. കാറല്ല, ആ ട്രക്ക്. എനിക്കറിയില്ല നിങ്ങൾക്ക് ആ വണ്ടീനെ പറ്റി അറിയുമോ എന്നുള്ളത്. എനിക്ക് ആ വണ്ടീനെ പറ്റി അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് ട്രക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വണ്ടി എനിക്കറിയില്ലായിരുന്നു. നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയില്ല, റാം എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്, ട്രക്കാണ്. അപ്പോൾ റാം എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഗൂഗിളൊക്കെ തപ്പി അതിനെപ്പറ്റി അന്വേഷിച്ചത്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് Good night. അങ്ങനെ അറ്റ് ലാസ്റ്റ് വണ്ടിയൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ വണ്ടിയിലാണ്. പക്ഷെ അവരെല്ലാവരും അപ്പുറത്തെ വണ്ടിയിൽ, ബിക്കോസ് നമുക്കിനി തിരിച്ച് 2 വണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഈ വണ്ടിയിലും അവരാ വണ്ടിയിലുമാണ്. വണ്ടി ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവിടെ ഓൾറെഡി വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഈ വണ്ടി തന്നെയാണ് പറ്റുള്ളൂ വിൻ്ററിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ ഈ ഒരു ട്രക്ക് എടുക്കണം, ട്രക്കിൽ തന്നെ റാം റിബൽ എടുക്കണം എന്നുള്ളത് മമ്മിയുടെ ഒരു ഇവിടേക്ക്, അതായത് കാനഡയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു റാം എടുക്കണം എന്നുള്ളത്. പക്ഷെ അപ്പോഴും മമ്മയ്ക്ക് ഡ്രൈവിംഗിൽ തന്നെ വലിയ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു ട്രക്കാകുമ്പോൾ ബാക്കിലേക്കും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട്, നീട്ടുള്ളതുകൊണ്ട് മമ്മയ്ക്ക് അതെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ കുഴപ്പമില്ല, മമ്മി എടുത്തോ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാർ പിന്നെ അങ്ങനെയും എടുത്തു. കാരണം എന്തായാലും മമ്മിയുടെ ഇത്രയും നാളത്തെ ആഗ്രഹമാണ്, ഇനിയിപ്പോൾ അതിപ്പോൾ നമ്മൾ സാധിച്ചില്ലെങ്കിൽ എപ്പോഴാന്നൊക്കെ പറഞ്ഞിട്ടാണ് മമ്മി അങ്ങനെ ലാസ്റ്റ് ഫൈനലി എടുത്തത്. നമ്മളെടുത്തത് റാം റിബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ബ്ലാക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടികളെല്ലാം ബ്ലാക്ക്, ഞാൻ നാട്ടിലെടുത്ത വണ്ടിയും ബ്ലാക്ക്, എല്ലാവർക്കും ബ്ലാക്കിനോടെ താല്പര്യമുള്ളു എന്ന് തോന്നുന്നു. ഇതും ഫുൾ ഇന്റീരിയറും ബ്ലാക്കാണ്, എല്ലാം ബ്ലാക്കാണ്. പിന്നെ നാട്ടില് ഈ വണ്ടി ഇല്ല എന്ന് തോന്നുന്നു, റാം റിബൽ ഇല്ല. ഇവിടെ പിന്നെ വിൻ്ററൊക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് അങ്ങനത്തെ വണ്ടി, ട്രക്കൊക്കെയാണ് മെയിൻലി ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടി. ട്രക്ക് ഇല്ലാണ്ട് നമുക്ക് എന്താ പറയാ, ഇപ്പൊ വിൻ്ററിൽ എങ്ങോട്ട് പോവാനും പറ്റില്ല, ഫുൾ മഞ്ഞത്ത് കൂടെ വണ്ടി ഓടിക്കാനും പറ്റില്ല. പിന്നെ ഒരു ഹാപ്പി ന്യൂസ്, അത് ഞാൻ ഒരു പുതിയൊരു വീട് നമ്മൾ വാങ്ങിച്ചു. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പിന്നെ വേറൊരു വീഡിയോ ഇടാം. അതായത് വീട് കുറച്ച് എന്താ പറയാ, നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് സെറ്റ് ആകാനുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ നമ്മൾ വാങ്ങിച്ച വീട് എന്ന് പറയുന്നത് ഇത്തിരി നോർത്ത് സൈഡാണ്, ടിമ്മിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് സൈഡാണ്. അവിടെ ഭയങ്കര എക്സ്ട്രീം തണുപ്പ് വരെ പോകും. ഇവർ ഈ മഞ്ഞ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്ക് ഉള്ളൂ. കാരണം മഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊക്കെ സങ്കടമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായതാണ്, ഞാനിവിടെ വന്നിട്ട് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ വിൻ്റർ വന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ ഈ വിൻ്റർ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും എന്താണെന്നുള്ളത്. കാരണം ഇവിടെ -40 ഒക്കെ -40 ഒക്കെ വരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് ഇവൻ നാട്ടിൽ തന്നെ നമ്മുടെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ, അത് തന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. മണാലി പോയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്ന് നമ്മുടെ ആ ഒരു ക്ലൈമറ്റിൽ എത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്കറിയില്ല വിൻ്ററിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ നോർമലി വിൻ്ററിൽ നമ്മുടെ നോർമൽ മറ്റേ സെഡാൻ കൈൻഡ് ഓഫ് വണ്ടികളൊക്കെ ആണെങ്കിൽ മഞ്ഞത്ത് കുടുങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഈ വണ്ടി എടുത്തു. അത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മമ്മിയുടെ.
എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ വണ്ടി, എനിക്ക് ട്രക്ക് എന്നൊന്നും പറഞ്ഞാൽ മുന്നേ ഒരു പറയുമ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ ചുമ്മാ ട്രക്ക് എടുക്കുന്നത്, അതിനും ഭേദം നല്ല വല്ല ലക്ഷറി വണ്ടി എടുത്തിവിടെ എന്നാണ് ആയിരുന്നു എൻ്റെ പോയിന്റ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിന്ററിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, സമ്മറിൽ മാത്രം ഒരു മൂന്നോ നാലോ മാസം ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ചുമ്മാ അത് എടുക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കും ട്രക്ക് ഇഷ്ടമായത്. പക്ഷെ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ പൊക്കത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഇന്റീരിയറും എല്ലാം എനിക്ക് ഇഷ്ടമായി. നമ്മൾ ആക്ച്വലി നാട്ടിലെ പോലെ ഇപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ബൊക്കെ തരുന്നു, നമ്മൾ കേക്ക് മുറിക്കുന്നു, നമ്മുടെ പേര് എഴുതി മറ്റേ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു, പിക്ചർ കാണിക്കുന്നു, അങ്ങനെ വലിയൊരു ആഘോഷമായിരുന്നു. ഒരു ആ നമ്മള് സാധാ ഒരു നമ്മുടെ ഹാരിയർ കാർ എടുത്തപ്പോൾ തന്നെ, ഇത് നമ്മൾ ഇത്രയും വലിയൊരു ട്രക്ക് എടുത്തിട്ട് കൂടി നമുക്ക്, പിന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് കീ ജസ്റ്റ് തരുന്നു, അവര് പോയി, നമ്മൾ ജസ്റ്റ് കാറ് നോക്കുന്നു, വണ്ടി എടുത്ത് പോകുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു നാട്ടിലെ പോലെ, നാട്ടിലിപ്പോ നമ്മൾ ഏത് വണ്ടി എടുക്കണം, ഞങ്ങളുടെ ആദ്യം എടുത്തത് ഒരു മാരുതി സുസുക്കി ആയിരുന്നു. അതിൽ കൂടെ എന്താ പറയാ, അവര് ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നു, കേക്കൊക്കെ മുറിച്ചു, അത് വളരെ ചെറുപ്പത്തിൽ ഇറങ്ങിക്കൂടെ അങ്ങനെയായിരുന്നു നമുക്ക് ഓരോ കാറ് കിട്ടുക. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു വന്നത് ഇപ്പൊ ട്രക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലോത്ത് ഇട്ട് മൂടിയിരിക്കായിരിക്കും, നമ്മൾ ആ ക്ലോത്ത് വലിക്കണം, പിന്നെന്താ നമുക്ക് അവര് ബൊക്കെ തരും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. ഓൾറെഡി ഇവര് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രതീക്ഷിക്കണം. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, ഇത് അതായത് കീ തരുന്ന ഫോട്ടോ പോലും ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അല്ലാണ്ട് ഭയങ്കര ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞൊരു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. ഇവിടെ അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി പിക്ചേഴ്സോ വീഡിയോസോ ഒന്നും കിട്ടിയില്ല. നമ്മൾ അവര് പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സെൽഫി എടുത്തു, ഒരു വീഡിയോ എടുത്തു എന്നല്ലാണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കവർ ചെയ്യാനുള്ള ഒരു കോണ്ടന്റ് ഒന്നും അവിടെ നിന്ന് കിട്ടിയിരുന്നെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ക്ഷീണം, ഇത്രയും മാസം ട്രാവൽ ചെയ്ത ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോ എന്തായാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നോണ്ട് ഇവിടെ ഒരു സ്പൈസ് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ വന്ന് അത്യാവശ്യം കുറച്ച് നാല് വാങ്ങിച്ചു. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് പഴംപൊരിയും ബീഫും കിട്ടി, നല്ല പഴംപൊരി, നല്ല ചൂടുള്ള നല്ല സോഫ്റ്റ് പഴംപൊരിയും. ഇവിടെ നമ്മൾ അരി സാധനങ്ങൾ ഒക്കെ എടുത്തു, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പോവാണ്. പഴമ്പഴം എങ്ങനെ ഉണ്ടായിരുന്നോ? അപ്പം മമ്മിയുടെ ഡ്രീം കാർ എടുത്തു, മമ്മിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാ, വളരെ സന്തോഷം, ഹാപ്പി ആയോ? വളരെ ഹാപ്പിയാണ്. പണ്ട് തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു മീൻസ് ഒരു ട്രക്ക് എടുക്കണം എന്നുള്ളത്. അത് പക്ഷേ മമ്മിക്ക് ലാസ്റ്റ് നിമിഷത്തിൽ മമ്മി വേണ്ട, എനിക്ക് വേണ്ട, അത് പല കാരണങ്ങൾ കൊണ്ട് അത് വേണ്ട വേണ്ട എന്ന് ഞാൻ വെച്ചെങ്കിലും ഫൈനലി അത് നമ്മള് വാങ്ങിച്ചു. ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റ് അങ്ങ് വാങ്ങിച്ചു. അപ്പയാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിപ്പൊ ഈ സമയം തന്നെ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആലോചിച്ചിട്ട് എടുക്കുള്ളായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇനി എന്നെ വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ എടുത്തില്ലെങ്കിൽ ഇനി എപ്പോ എടുക്കാനാ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എടുത്തു. പിന്നെ പപ്പയാണ് ഏറ്റവും കൂടുതൽ, അത് വലിയ വണ്ടിയാണ്, അതിന് നീട്ടം കൂടുതലാണ്. അല്ല പപ്പ, നീട്ടം കൂടുതലാണ്, അതെടുത്ത് നിനക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പപ്പ ഞാൻ ഹാരർ എടുത്തപ്പോഴും സെയിം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? പപ്പയ്ക്ക് സങ്കടമാണോ സന്തോഷാണോ? അല്ല എടുത്തപ്പോ ഇഷ്ടായില്ലേ പപ്പയ്ക്ക്? പപ്പ ഓടിക്കുന്നുണ്ടോ? പപ്പ ഇവിടുത്തെ ലൈസൻസ് എടുത്തില്ലേ? പപ്പ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ഓടിക്കുന്നതാണ്. മമ്മി എടുത്തു, മമ്മിക്ക് എടുത്തിട്ട് എങ്ങനെ തോന്നി മറ്റേ ഈ കാറിനേക്കാളും? അതിനെന്താ വ്യത്യാസം തോന്നിയ? വ്യത്യാസം ഭയങ്കര ഹൈറ്റ് ഉണ്ട്, കംഫർട്ടബിൾ ആണ്. എന്നാലും അതൊരു ഞാൻ ഈ ചെറിയ കാറിൽ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ അതിനകത്ത് കയറിപ്പോ ഒരു ഇച്ചിരി എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. യൂസ് ആയി. പിന്നെ എനിക്കായാലും കാറ് ഫ്രണ്ടിക്ക് എങ്ങനെ കയറ്റണ്ടെന്നറിയില്ല, താഴത്തേക്ക് എങ്ങനെ ആക്കണമെന്നറിയില്ല, സൺറൂഫ് എല്ലാം ഒന്ന് പഠിച്ചു വരാനുണ്ട്. പക്ഷെ അത് യൂസ്ഡ് ആവും കുറച്ച് കഴിയുമ്പോ. അപ്പൊ ഇവിടെ ആക്ച്വലി സ്റ്റെപ്പ്
ഷേപ്പ് നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുള്ള നമ്മൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. ഇതിന് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് കയറാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഈ ഹീലൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് വീഴാനൊക്കെ പോയി. അപ്പൊ ഇതിന്റെ പെടഞ്ഞ കയറൽ ഇസ് എ ടാസ്ക്. നമ്മുടെ റാമന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക്. പിന്നെ നല്ല ഒരു പാനറോമിക് സൺറൂഫ് ആണ്, ഫുൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് സൺറൂഫ് ഉണ്ട്. പിന്നെ സീറ്റ് ബക്കറ്റ് സീറ്റ് ആണ്. അത്രയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഇത് ലെതർ ഫിനിഷിംഗ് ആണ്, ഫുൾ ലെതർ ആണ് ഇതെല്ലാം. പിന്നെ ഇതിന്റെ സ്ക്രീൻ അത്യാവശ്യം നല്ല വലുതാണ്, നാട്ടിലെ എം ജി ആക്ടറൊക്കെ പോലെ. അത്ര എനിക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. പിന്നെ ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആദ്യം കുറച്ച് പാടുപെട്ട്, ഞാൻ നമ്മുടെ നാട്ടിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. ഇതല്ലാണ്ട് നമുക്കൊരു സ്വിച്ച് ഉണ്ട് ഇവിടെ എവിടെയും, ഈ സ്വിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പോകും, ഇത് പൊന്തുന്നു താഴുന്നു അങ്ങനെയൊക്കെ കുറേ കുറേ സെറ്റപ്പാണ്. അപ്പോൾ ഇതാദ്യം ഞാൻ പഠിച്ചു വരാൻ സമയമെടുത്തു. ഇതെല്ലാം പഠിച്ചു വരാൻ സമയമെടുക്കും, മമ്മിക്ക് അതിലേറെ സമയമെടുക്കുമായിരിക്കും. ഒത്തിരി ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഞാൻ നോക്കി. എന്തിനല്ല, നമുക്ക് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്തിലുള്ള ഫുഡാണല്ലോ കേട്ടോ. അപ്പോൾ അത് ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും വലിയ ഒരു ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ കേരള ഫുഡ്സാണ് താല്പര്യം, ബിരിയാണി, ചോറ്, പൊതിച്ചോറൊക്കെ ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ ഇല്ല, ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ അവരൊരു മസാല കുത്തൊക്കെ നമുക്കത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പാട് കണ്ടുപിടിക്കാൻ ഈ നമ്മുടെ കേരള ഫുഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 6-8 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നു, അവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഗ്രോസറി വാങ്ങിച്ച, അതായത് പഴംപൊരി വാങ്ങിച്ചില്ലേ, അവിടെ ടേക്ക് എവേ ഉണ്ട്. പക്ഷെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കൂടെ ടേക്ക് എവേ ഉണ്ട്. അപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സ് നോക്കി ഡൈനിങ് ഉള്ളത്, പക്ഷെ അതൊന്നും കിട്ടാണ്ടായപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ കൈ പിടിച്ചാലും കഴിക്കാമെന്നുള്ള മട്ടിൽ പൊതിച്ചോറും ചിക്കൻ ബിരിയാണിയും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം ഇനി പുതിയ ഇവിടെ ഈ വണ്ടിയിലാണെങ്കിൽ സ്ഥലമുണ്ട്, എല്ലാവർക്കും ഇരുന്ന് നല്ല പോലെ കഴിക്കാനുള്ള സ്ഥലം, നല്ല സ്പേഷ്യസ് ആണ്. പക്ഷെ പുതിയ വണ്ടിയിൽ നമ്മൾ ഇനി സ്മെല്ലൊക്കെ ആവുമ്പോൾ എടുത്തല്ലേ, അപ്പം തന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പഴയ വണ്ടിയിലും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അവർ ഗ്യാസ് അടിക്കാൻ പോയി, പെട്രോൾ അടിക്കാൻ പോയി. അപ്പം ഇവിടെ എല്ലാവരും ഗ്യാസ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്യാസ് അടിക്കാൻ പോയെന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഫുൾ കുറേ പേര് വന്നിട്ട് 10 പൊതിച്ചോറ് 10 ബിരിയാണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവൻ ടൈം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ കാറിലിങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഫുൾ ഉറക്കായിരുന്നു, ഇത്ര ദിവസം ട്രാവൽ ചെയ്തുകൊണ്ട് ഫുൾ നേരം കിടന്ന് ഉറങ്ങി. അതായത് ഞാനൊക്കെ എത്തിയെത്തിന്ന് കൊണ്ട് മമ്മി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എത്തി നിങ്ങൾ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ചെയ്യി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് അപ്പോഴാണ് ഞാൻ ലെൻസൊക്കെ എടുത്ത് വെച്ചത്. ലിപ്സ്റ്റിക്ക് ഇട്ട് കുറച്ച് ബ്ലഷും ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് ഇറങ്ങി. അപ്പം ഇന്നലെ ഞങ്ങൾ ഹെയറൊക്കെ ചെയ്ത് വന്നു, പക്ഷെ ഹെയറൊക്കെ ഇപ്പോൾ പോയി എങ്കിലും കുറച്ച് ഹെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഐ ലൈനർ എഴുതി വെച്ചു രാത്രി ഒരു ഒരു വെളുപ്പിന് 4 ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ണും മാത്രം എഴുതി വെച്ചു, കാരണം വണ്ടിയിലിരുന്ന് ഇനി കണ്ണ് എഴുതാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് മാത്രം എഴുതി വെച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. പിന്നെ ആ ഒരു മൂഡ് പോയി, കാരണം ഇങ്ങനെ ഉറക്കുന്നത് എഴുന്നിട്ട് ആകെ എന്തുപോലെയായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. ഹലോ, ഇപ്പോൾ 6 hours ട്രാവൽ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. വന്ന് ഡ്രസ്സ് മാറി, ഇനി ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.